വിശ്വാസ ജീവിതത്തിൽ കിടന്നിറങ്ങേണ്ടത് എങ്ങനെയാണ്? പാതിരാ സമയത്ത് വന്ന് തന്റെ ഭവനത്തിന്റെ അകത്ത് വന്ന് കിടന്നിറങ്ങുമ്പോ ഈമാനുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ആണി കിടന്നിറങ്ങുന്നത് പോലെ എന്റെ അസ്വാബ് കിടന്നിറങ്ങുന്നത് പോലെ, എന്റെ അസ്വാബിൽ നിന്ന് ദീന് പഠിച്ച മഹാന്മാരായ ആളുകൾ കിടന്നിറങ്ങുന്നത് പോലെ ഓരോ വിശ്വാസിയും കിടന്നിറങ്ങാ മറന്നു പോവല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നവരെ, നമ്മുടെ കിടത്തത്തിന്റെ ശൈലി മുത്തുറസൂടുള്ള നമുക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങളെ കിടന്നിറങ്ങാ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മിസ്വാക് ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ്. അനസ് റളിയല്ലാഹുവിനോട് പറയാണ്, അനസേ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മിസ്വാക്ക് ചെയ്യണം. അത് വലിയ സുന്നത്താണ്. നമ്മൾ ഇനിങ്ങനെ ആലോചിച്ച് നോക്കുക, മാഷാല്ലാ, ഇന്നലെ ഇപ്പോൾ ഞാൻ മിസ്വാക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, പോരാ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്ന് മിസ്വാക്ക് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. വലിയ പ്രതിഫലമാണ് മിസ്വാക്ക് ചെയ്താലേ. ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക്, ഉറങ്ങിക്കഴിഞ്ഞു നീറ്റി വീണ്ടും തേക്ക്, മൗത്തിന്റെ വേദന ലളിതമായി തീരുന്നതാ, സമയം ഷഹാദ തോർക്കുവാനുതകുന്നതാ, കഫക്കെട്ട് നീങ്ങാനെപ്പോഴും അത് നല്ലതാ, അതുപോലെ കണ്ണിനെ കാഴ്ചയും കൂട്ടുന്നതാ, ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ, ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ. ബഹുമാനപ്പെട്ട തഴവൂ ഉസ്താദ് അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ പൊരുത്തം ഞങ്ങളെ സദസ്സിന് തരണേ. അല്ലാ, മഹാനബറികൾ മുത്തു റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിച്ച് പറയുകയാണ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യുന്നവരായിരിക്കണം ഓരോ വിശ്വാസികളും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് എടുക്കുന്നവരാരാ? അവരോട് മുത്തു റസൂലുള്ള പറയുകയാണ്, ആ ഉറക്കത്തിലെങ്ങാനും മാലാഖ വന്നുകൊണ്ട് അസ്റാഹീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിങ്ങളെ റൂഹിനെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണവേദന അല്ലാഹു ലഘൂകരിച്ച് തരും. ഉമ്മത്തെ, ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യാ നിങ്ങളെ മറന്നു പോവല്ല. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ തുടക്കം ആരംഭിക്കുകയാണ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ. അല്ലാഹുവേ, ആ ദിവസമെങ്ങാനെ ഉറക്കത്തിലെങ്ങാനെ മലക്ക് വന്ന് നമ്മുടെ റൂഹിനെ കൊണ്ടുപോയാ മരണത്തിലെ വേദന അല്ലാഹു ലഘൂകരിച്ച് തരുന്നതാണ് സ്വാബ. മാത്രമല്ല, മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങുന്നവരെ ആ മനോഹരമായ നാവ് കൊണ്ട് ശഹാദ തികലിമ ചൊല്ലി ചൊലിമ ഉറക്ക ചൊല്ലി മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരുന്നതാണ് സ്വഹാബ. ആ മിസ്വാക്ക് ചെയ്തിട്ടാണ് കിടന്നിറങ്ങിയതെങ്കിൽ, അന്നാണ് അസ്റാഹീൽ വന്നുകൊണ്ട് നിങ്ങൾ റൂഹ് പിടിച്ചതെങ്കിൽ, അല്ലാഹുവേ, ആ നാവ് കൊണ്ട് ശബ്ദത്തിൽ കെലിമ ചൊല്ല അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരുന്നതാ. എന്റെ ഉമ്മമാരെ, നിങ്ങളെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കണോ? അല്ലാഹു നിങ്ങളെ സന്താനങ്ങൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണോ? ആ മക്കളെ കിടന്നിറങ്ങുന്നതിന് മുമ്പ് അവരെ നിങ്ങൾ മിസ്വാക്ക് ചെയ്യിപ്പിക്കാൻ മറന്നു പോവണ്ട. ഹബീബായ റസൂലുള്ളാഹി അസ്വാബിനോട് പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തി തരുന്നതാണ് സ്വാബ. ഒരുപാട് മഹത്വങ്ങൾ മിസ്വാക്കിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. തൈവ് ഉസ്താദ് വീണ്ടും പറയുന്നുണ്ട്, പല്ലിന്റെ വേദന നീങ്ങുവാനും നല്ലതാ, സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ, അതുമാത്രമല്ലിത് കുഷ്ഠരോഗമാകുമേ, കുടലപ്പഴം ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ. കഫക്കെട്ട് നീങ്ങാനെ മിസ്വാക്ക് കാരണമാണ്. അതുപോലെ കണ്ണിനല്ലാഹു നല്ല കാഴ്ച ശക്തി തരാ. നിങ്ങൾ കിടന്നിറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണമെന്ന് മഹാനബറുകൾ പറയുകയാണ്. നിങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ
സത്യന്റെ നല്ല ദഹനം ഉണ്ടാവണോ, നിങ്ങളെ പല്ലിന്റെ വേദന അല്ലാഹു മാറ്റി തരണോ, നിങ്ങളെ സംസാരിക്കുന്ന സംസാരത്തിലെ വിക്കുകൾ ഒഴിവായിട്ട് നല്ല രാഗത്തോടെ സംസാരിക്കണോ. മഹാനബറുകൾ പറയുകയാണ്, കുഷ്ഠരോഗമെന്ന മാരകമായ രോഗത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് സലാമത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാരോ, നിങ്ങളെ ശരീരത്തിൻ്റെ അകത്തുള്ള കുടലുകൾക്ക് അല്ലാഹു ശുദ്ധീകരണം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാരോ, അവരെ കിടന്നിറങ്ങുമ്പോ മറക്കല്ലേ മറക്കല്ലേ, മിസ്വാകയ്യാ മറന്നു പോവല്ലോ. ആരംഭ റസൂലുള്ള പറയുകയാണ്, അങ്ങനെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അങ്ങനെ മിസ്വാക് ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വുളു എടുക്കണേ സ്വാമാ. ഇതാ വിശ്വാസികളെ കിടന്നിറങ്ങുന്നതിന് മുമ്പ് വുദു എടുക്കാതെ കിടന്നിറങ്ങല്ലേ. അല്ലാഹു റസൂല് പറയുകയാണ്, നിങ്ങൾ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോ വുദു എടുത്തിട്ട് കിടന്നിറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സ്വയം വിചാരണ ചെയ്യുക.